1947 ഓഗസ്റ്റ് 15 നടന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യാഘോഷത്തിന് പിന്നിൽ ആയിരക്കണക്കിന് ഉത്സാഹികളായ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ നടത്തിയ കടുത്ത കലാപങ്ങളുടെയും യുദ്ധങ്ങളുടെയും മുന്നേറ്റങ്ങളുടെയും അക്രമാസക്തവും ആശയക്കുഴപ്പത്തിലായതുമായ ചരിത്രമുണ്ട് പറയാൻ. നൂറ്റാണ്ടുകളോളം ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും കൊളോണിയലിസത്തിനുമെതിരായി നിരത്തിലിറങ്ങിയ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കഥയുണ്ട് ഭാരതത്തിന്. അതിലൊരാളാണ് വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. സ്വാതന്ത്ര്യ സമര സേനാനിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവുമായ കുഞ്ഞഹമ്മദ് ഹാജി വള്ളുവനാട്ടിൽ സമ്പന്ന കുടുംബമായ ചക്കിപ്പറമ്പത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെയും കുഞ്ഞായിഷ ഹജ്ജുമ്മയുടെയും മകനായി 1877 ജനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടുകയും മക്കയിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്ത ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരധീരനായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് ചക്കിപ്പറമ്പൻ വാരിയംകുന്നത്ത് മൊയ്തീൻകുട്ടി ഹാജി. ഒരുപക്ഷേ പിതാവിന്റെ ഈ സമരവീര്യമായിരിക്കാം കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള സമരമുഖങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. 1920-21 കാലഘട്ടത്തിൽ ശക്തി പ്രാപിച്ച ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാവായ കുഞ്ഞഹമ്മദ് ഹാജിയെ കുറിച്ച് അറിയുന്നതിന് മുൻപ് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചും ഇതിന്റെ ചുവട് പിടിച്ച് നടന്ന മലബാർ കലാപത്തെക്കുറിച്ചും അറിയേണ്ടതുണ്ട്. എങ്ങനെയായിരിക്കാം മലബാർ കലാപം ഒരു ഹിന്ദു മുസ്ലിം സംഘടനമായി മാറിയിട്ടുണ്ടാവുക? ഏതെല്ലാം പ്രദേശങ്ങളാണ് മലബാർ കലാപത്തിൽ കലുഷിതമായിട്ടുണ്ടാവുക? മുസ്ലിം സമുദായത്തിന്റെ ആരാധ്യനായ ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഖലീഫ. ഒന്നാം ലോകമഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെട്ടതിനെ തുടർന്ന് അവിടെയുള്ള ഖലീഫയുടെ അധികാരവും അവകാശങ്ങളും ബ്രിട്ടീഷുകാർ നിഷേധിച്ചു. തന്ത്രപരമായി ഇന്ത്യയുടെ ഭരണവും പിടിച്ചെടുത്ത ബ്രിട്ടീഷുകാർ അതേ നിലപാട് ഇന്ത്യയിലും ആവർത്തിച്ചു. എന്നാൽ നൂറ്റാണ്ടുകളോളം പരിഭാവനമായി കരുതിപ്പോന്ന ഖലീഫയുടെ സ്ഥാനമാനങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യയിലെ സാധാരണ മുസ്ലിം കർഷകർ തീരുമാനിച്ചു. അങ്ങനെ 1919 മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നീ അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചു. മഹാത്മാഗാന്ധി ആദ്യ പ്രസിഡന്റായ ഓൾ ഇന്ത്യ ഖിലാഫത്ത് പ്രസ്ഥാനം അക്രമരഹിത നിസ്സഹരണ സമരം എന്ന ആശയം മുന്നോട്ട് വച്ചു. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ ഭാരതത്തിലെങ്ങും പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായി 1920 മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തുകയും അലി മുസലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായ ഒരു നിസ്സഹരണ പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1920 രൂപീകരിച്ച ഈ സംഘടനയാണ് മലബാർ കലാപത്തെ നയിച്ചത്. നിസ്സഹരണ പ്രസ്ഥാനം നിലവിൽ വന്ന അന്നു മുതൽ ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കെതിരെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള കലാപങ്ങളാണ് മലബാറിൽ നടന്നുപോകുന്നത്. എന്നാൽ ഇത്തരം കലാപങ്ങളെയും ഖിലാഫത്ത് പ്രസ്ഥാനത്തെയും അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. 1921 ഓഗസ്റ്റ് 20 താനൂരിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയായ വടക്കേ വീട്ടിൽ മുഹമ്മദിനെ നിലമ്പൂർ കോവിലകത്തുനിന്ന് മോഷണം നടത്തിയെന്നാരോപിച്ച് ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പള്ളിയിൽ ഒളിവിലായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ ബൂട്ടിട്ട ബ്രിട്ടീഷുകാർ പള്ളിയിൽ കടന്നുകയറി അറസ്റ്റ് ചെയ്തു. വ്യാജമായ അറസ്റ്റ് നടത്തിയെന്നും പള്ളിയുടെ വിശുദ്ധിയെ കളങ്കപ്പെടുത്തിയെന്നും തങ്ങളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ആരോപിച്ചുകൊണ്ട് സാധാരണക്കാരായ മുസ്ലിം കർഷകർ പോലീസ് സ്റ്റേഷനിൽ തടിച്ചുകൂടി. ആളുകളെ പിരിച്ചുവിടാൻ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ബ്രിട്ടീഷ് പട്ടാളം ജനങ്ങൾക്കു നേരെ വെടിയുതിർത്തു. അക്രമാസക്തരായ ജനം പോലീസ് സ്റ്റേഷൻ കടന്നാക്രമിച്ച് പട്ടാളത്തെ വകവരുത്തി, ആയുധങ്ങൾ കൈക്കലാക്കി. ഈ സംഭവം പൂക്കോട്ടൂർ ലഹള എന്നറിയപ്പെടുന്നു. പൂക്കോട്ടൂർ ലഹളയാണ് മലബാർ കലാപമായി ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിൽ വ്യാപിച്ചത്. മലബാർ കലാപത്തിന്റെ നേതാവായിരുന്ന അലി മുസ്ലിയാരുടെ നേതൃസ്ഥാനം കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് മലബാർ കലാപത്തെ നയിച്ചതും ജനങ്ങളെ ശക്തിപ്പെടുത്തിയതും ഹാജിയായിരുന്നു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് ഹാജിയുടെ നേതൃത്വത്തിലുള്ള സൈന്യപ്പട ബ്രിട്ടീഷ് പട്ടാളത്തെ അവിടങ്ങളിൽ നിന്ന് തുടച്ചു നീക്കി. തുടർന്ന് സ്വന്തമായി സൈന്യത്തെയും സർക്കാരിനെയും സ്ഥാപിച്ച് നാണയ വ്യവസ്ഥയും പാസ്പോർട്ട് സൗകര്യവുമടക്കം
പുതിയൊരു ഭരണവ്യവസ്ഥ സ്ഥാപിച്ചുകൊണ്ട് അതിന് മലയാള രാജ്യം എന്നു പേരിട്ടു. 1921 നടന്ന ഈ കലാപം വലിയൊരു കോളിളക്കത്തിന് കാരണമായി. മലബാർ കലാപം കേരളത്തിലെ വലിയൊരു വിഭാഗവും എതിർത്തു. ബ്രിട്ടീഷ് വിരുദ്ധമായി തുടങ്ങിയ ഈ കലാപം പിന്നീട് പലയിടങ്ങളിലും ബ്രിട്ടീഷുകാർക്ക് ഒത്താശ ചെയ്യുന്ന ജന്മിമാർക്കെതിരായും 700 അധികം വരുന്ന ഹൈന്ദവർക്കെതിരായും നടന്നതായി പറയപ്പെടുന്നു. മലബാർ കലാപം എന്ന പേരിൽ നടന്ന സ്വാതന്ത്ര്യ സമരം ഹിന്ദു വംശഹത്യയാണ് നടത്തിയതെന്ന് വാദിക്കപ്പെടുന്നു. ഇതിന് തെളിവായി ഒട്ടനവധി സന്ദർഭങ്ങൾ ചരിത്രകാരന്മാർ കാണിക്കുന്നു. മാപ്പിള ലഹള കർഷക സമരത്തിനപ്പുറം നിർബന്ധിത മതപരിവർത്തനത്തിനും വ്യാപകമായ കൊള്ളയടിക്കലിനും കൊള്ളിവെപ്പിനും കാരണമായി. സമാനതയില്ലാത്ത ക്രൂരതയാണ് മലബാർ കലാപത്തിൽ നടന്നിരുന്നതെന്ന് പറയപ്പെടുന്നു. കൊലപാതകവും ബലാത്സംഗവും വെട്ടിക്കൊല്ലലുമടക്കം നിരവധി ക്രൂരകൃത്യങ്ങൾ മലബാറിലുടനീളം അരങ്ങേറി. ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഹൈന്ദവ ക്രിസ്ത്യൻ ജനത്തെ സ്വന്തം ശവക്കുഴി കുഴിപ്പിച്ചും അർദ്ധപ്രാണനാക്കി കിണറ്റിലെറിഞ്ഞും കലാപകാരികൾ ഭീകരത സൃഷ്ടിച്ചു. അമ്പലങ്ങളും നമ്പൂരി ഇല്ലങ്ങളും തകർക്കപ്പെട്ടു. ഇത്തരത്തിൽ ഒരുപാട് ക്രൂരകൃത്യങ്ങളുടെ കാരണമായി മലബാർ കലാപം രേഖപ്പെടുത്തപ്പെട്ടു. മലബാർ കലാപത്തിന്റെ ഭീകരത കാണിച്ചുകൊണ്ട് നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു. അതിലൊന്നാണ് കുമാരനാശാന്റെ ദുരവസ്ഥ. എന്നാൽ മലബാർ കലാപത്തിന്റെ ഉദ്ദേശത്തെ വ്യക്തമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഹാജി നൽകിയ പ്രസംഗം ശ്രദ്ധേയമാണ്. നമുക്ക് ഹിന്ദുക്കളോട് പകയില്ല, എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സഹായിക്കുകയോ ദേശത്തെ ഒറ്റുകൊടുക്കുകയോ ചെയ്യുന്നവർ ആരായിരുന്നാലും നിർദ്ധയമായി അവരെ ശിക്ഷിക്കും. ബ്രിട്ടീഷുകാരും ബ്രിട്ടീഷ് അനുകൂലികളുമായിരുന്നു ഹാജിയുടെ ശത്രുക്കൾ. പോലീസ് ഉദ്യോഗസ്ഥനായ ഖാൻ ബഹാദൂർ ചേക്കുട്ടി സാഹിബിനെ വധിച്ച് തലയറുത്ത് മഞ്ചേരിക്കവലിൽ പ്രദർശിപ്പിച്ചത് ഇത് ശരിവയ്ക്കുന്നു. ഹിന്ദുക്കളെ ഭയപ്പെടുത്തരുത്, അവരുടെ സ്വത്തുക്കൾ അന്യായമായി നശിപ്പിക്കരുത്, ഇത് മുസൽമാന്മാരുടെ രാജ്യമാക്കാൻ ഉദ്ദേശമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 1921 നവംബർ 10 മലബാർ കലാപത്തിന്റെ ഫലമായി നടന്ന വാഗൻ ട്രാജഡി ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സമാനതകളില്ലാത്ത ക്രൂരത കാണിക്കുന്നു. ഹാജിയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ബ്രിട്ടീഷുകാർക്ക് വൻ ഭീഷണിയായതിനെ തുടർന്ന് ഹാജിയെ എത്രയും പെട്ടെന്ന് വധിക്കാൻ അവർ പല തന്ത്രങ്ങളും മെനഞ്ഞു. എന്നാൽ അതൊന്നും ഫലം കാണാതെ വന്നപ്പോൾ തന്ത്രപരമായി അവർ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഉണ്ണിയാൽ മുസലിയാരെ സമീപിച്ചു. ഹാജി ഉണ്ടാക്കിയ സൈന്യത്തെയും ഭരണവ്യവസ്ഥയെയും പിരിച്ചുവിടാനും കീഴടങ്ങിയാൽ കൊല്ലാതെ മക്കയിലേക്ക് നാടുകടത്താമെന്നുമുള്ള സന്ദേശം ഉണ്ണിയാലി മുസലിയാർ വഴി ഹാജിയെ അറിയിച്ചു. കൊല്ലാതെ മക്കയിലേക്ക് നാടുകടത്താമെന്ന സന്ദേശം കേട്ട ശേഷം അദ്ദേഹം ഇങ്ങനെ മറുപടി നൽകി, ഞാൻ മക്കയെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഞാൻ പിറന്നത് മക്കയിലല്ല, വീരേതിഹാസങ്ങൾ രചിക്കപ്പെട്ട ഈ ഏറനാട്ടിലാണ്. ഇതാണ് എൻ്റെ നാട്, ഈ ദേശത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, ഈ മണ്ണിൽ മരിച്ച് ഈ മണ്ണിൽ തന്നെ അടങ്ങണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സൗഹൃദത്തിനു മുൻപിൽ ആയുധമുപേക്ഷിച്ച ഹാജിയെ ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്തു. ഹാജിയോട് അന്നേ വരെ പട്ടാളത്തിനുണ്ടായിരുന്ന അമർഷവും പകയും അവർ വിചാരണയ്ക്ക് മുൻപേ തീർത്തിരുന്നു. അങ്ങനെ 1922 ജനുവരി 20 മലപ്പുറത്തുള്ള കോട്ടക്കുന്നിൽ വെച്ച് ഹാജിയെയും മറ്റാറുപേരെയും ബ്രിട്ടീഷുകാർ വെടിവെച്ചു കൊന്നു. തുടർന്ന് ഹാജിയും അദ്ദേഹത്തിൻ്റെ ജീവിതവും ആർക്കും പ്രചോദനമാകാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്മാരകം പോലും ഉയരാതിരിക്കാനും ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ മൃതദേഹം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അദ്ദേഹത്തിൻ്റെ ചെറുതും വലുതുമായ കലാപങ്ങളും ചരിത്രമാണ്. വാമൊഴിയായും ചരിത്ര പണ്ഡിതരായും ചിത്രകാരന്മാരായും പല കാലഘട്ടങ്ങളിലൂടെ കടന്ന് ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നവ. കുഞ്ഞഹമ്മദ് ഹാജി നായകനായാലും പ്രതിനായകനായാലും അദ്ദേഹത്തിൻ്റെ കലാപങ്ങളിൽ വാദങ്ങളും പ്രതിവാദങ്ങളും നിലനിന്നാലും ഇവയൊക്കെ ചരിത്രമായി ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നതാണ് പ്രധാനം.